ഹായ് നമസ്കാരം. ഷാൻ ടോക്സ് ഫിലിം റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊറോണ എന്ന മഹാമാരിയുടെ പിടിയിൽ നിന്ന് ഒരല്പം ആശ്വാസം നൽകിക്കൊണ്ട് മലയാള സിനിമാ പ്രേക്ഷകർക്ക് കാഴ്ചയുടെ ഉത്സവം തന്നെ ഒരുക്കിയ ചിത്രമാണ് കുറുപ്പ്, ദുൽഖർ സൽമാൻ്റെ ഏറ്റവും പുതിയ ചിത്രം. ദുൽഖറിൻ്റെ സിനിമാ കരിയറിലെ ഏറ്റവും മുതൽമുടക്കുള്ള ചിത്രവും സുകുമാരക്കുറുപ്പായി ദുൽഖർ എത്തുന്നു എന്നത് തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യൻ സംസ്ഥാനമായ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തിരയുന്ന കുറ്റവാളികളിൽ ഒരാളാണ് സുകുമാരപ്പിള്ള എന്ന സുകുമാരക്കുറുപ്പ്. കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും നാണം കെട്ട ഒരു അന്വേഷണ ചരിത്രം. കുറുപ്പ് എവിടെയാണ്, എന്ത് സംഭവിച്ചു, മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും ആർക്കും ഇപ്പോഴും ഒരു എത്തും പിടിയുമില്ല. പോലീസ് അന്വേഷണത്തിൽ അമ്പേ പരാജയപ്പെട്ട ഒരു കേസ്, ഇന്നും ഉത്തരമില്ലാത്ത ഒരു ചോദ്യം. തൻ്റെ പേരിലുള്ള ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ തന്നോട് സാമ്യമുള്ള ചാക്കോ എന്ന ഒരു പാവം ഫിലിം റെപ്രസെൻറ്റേറ്റീവിനെ ചുട്ടുകരിച്ചു കളഞ്ഞ കുറുപ്പ് എന്ന കൊടും കുറ്റവാളി. ആ കുറുപ്പിൻ്റെ ജീവിതകഥകളിലൂടെയുള്ള ഒരു സഞ്ചാരം തന്നെയാണ് ഈ സിനിമ. പലപ്പോഴും തെളിയിക്കപ്പെടാനാവാത്ത കേസുകൾ ചലച്ചിത്രമാകുമ്പോൾ അവയെ പ്രേക്ഷകർ വലിയ തോതിൽ കൈനീട്ടി സ്വീകരിക്കാറുണ്ട്. അത്തരത്തിൽ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി ആർത്തു വിളിച്ച് സ്വീകരിച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് കുറുപ്പ്. കെട്ടിലും മട്ടിലും 1980 കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന രംഗങ്ങൾ കൊണ്ട് സമ്പന്നമാണ് കുറുപ്പിലെ ഓരോ ഫ്രെയിമുകളും. എടുത്തു പറയേണ്ടത് ദുൽഖർ സൽമാൻ എന്ന നടൻ്റെ നടന വിസ്മയം തന്നെയാണ്. കുറുപ്പ് എന്ന തന്ത്രശാലിയായ ക്രിമിനലിനെ അഭിനയിച്ചു ഫലിപ്പിക്കുന്നതിൽ ദുൽഖർ സൽമാൻ ഏറെ വിജയിച്ചു എന്ന് തന്നെ പറയാം. ഒപ്പം അഭിനയിച്ച ഓരോരുത്തരും അവരവരുടെ ഭാഗം വളരെ മികച്ച രീതിയിൽ തന്നെ അഭിനയിച്ചു ഫലിപ്പിച്ചു. പ്രത്യേകിച്ച് ഷൈൻ ടോം ചാക്കോ, ഭാസ്കരപിള്ള എന്ന കഥാപാത്രത്തെ തൻ്റെ സ്വതസിദ്ധമായ അഭിനയ ശൈലി കൊണ്ട് മികവുറ്റതാക്കി അദ്ദേഹം. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് GOP ബാക്ക്ഗ്രൗണ്ട് സ്കോറും. മികച്ച ഫ്രെയിമുകളും വിഷ്വലുകളോട് ഇഴുകിച്ചേർന്നുള്ള സംഗീതവും സിനിമയെ വളരെ മികവുറ്റതാക്കി. അതുപോലെ വളരെ ഗംഭീരമായ ഒന്നാണ് പകലിരവുകളാം എന്ന ഗാനം. സുശീൻ ശ്യാമിൻ്റെ സംഗീതവും അൻവർ അലിയുടെ രചനയും കൂടി ചേർന്നപ്പോൾ വേറെ ലെവൽ തന്നെയായി മാറിയിട്ടുണ്ട് ഈ ഗാനവും. ആകെ മൊത്തം ഒരു ഉത്സവം തന്നെയാണ് കുറുപ്പ്. എല്ലാം കൊണ്ടും ആസ്വദിച്ച് കണ്ടിരിക്കാവുന്ന ഒരു ചിത്രം. മസ്റ്റ് വാച്ച്. അടുത്ത സിനിമയുടെ റിവ്യൂവുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. ബൈ ബൈ.